ಸೋಜ ಕಾಶ್ಮೀರ ಜನಿ ತರು ಜಿಬ್ರಾ ದಶೋಣ ಪ್ರವಲ್ಸಂ ನೂತ್ಯಾ ಪೃಶ್ಯಾಮ ವರ್ಣಂ ಸದಮಃ ಸಹಜಂ ಪ್ರೋದೃದೋ ತುಂಗಶೈಲಂ ಪಾದಾಗ್ರಾಸ್ವಾಲನೋ ಶೈವ ಸಗಡಮಯಾಭಿಗಂ ವಾಸುದೇವಂ ವಂದೇ ಗೋಪಾವದಂಸಂ ಪ್ರಣದ ಮುನಿಮನ ಕೈರವೋದ್ಭೋದ ಸೋಮಂ ಪುರುಷಾರ್ಥ ಚತುಷ್ಟಯಗಳೆ ಸಾಧಿಪ್ಪನಾಯ್ಕೊಂಡೆ ಅಖಿಲ ಜಗದಾಧಾರಭೂತನಾಯ್ಕುನ ഭക്തവത്സനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ ശ്രീമൽ പാദാരവിന്ദങ്ങളെ ഹൃദയ കമലകർണിക മധ്യത്തിങ്കലം മാറുവച്ച് ഭക്തിപുരസരമാം വണ്ണം ഉപാസിച്ചു കൊള്ളണം. ഗുരു കാരുണ്യലക്ഷ്മി നിയോഗാൽ ഈശ്വരനെ സേവിക്കുന്ന സമയത്തിങ്കൽ സേവാമാർഗങ്ങൾ ഫലപ്രദമായിരിക്കുന്നത്. ദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, നാമസങ്കീർത്തനം, കഥാപ്രസംഗം എന്നുള്ളതിൽ ഈശ്വര കഥാപ്രസംഗത്തോളം നല്ലതല്ലേ മറ്റൊന്നും. ഈശ്വര കഥാപ്രസംഗം നടത്തുന്ന സമയത്തിങ്കൽ മാതൃ അതി ഷഡ്ഗുണങ്ങളുടെ പരിപൂർണത ഉണ്ടായിരിക്കണം. ആയതേ ഒട്ടും തന്നെ ഇല്ല എങ്കിലും സഭയിലിരിക്കുന്ന മനമഹാജനങ്ങളുടെ സഭാമധ്യത്തെ പ്രാപിച്ച് പഠിച്ച വണ്ണം പ്രസംഗിക്കാം. ഇന്നേ വരും ഈശ്വര ഇവന്റെ ബുദ്ധി ഈശ്വര കലിങ്കലല്ലോ ലയിച്ചത്. അത് ഹേതുവായിട്ട് സഭയിലിരിക്കുന്ന മാന്യമഹാജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്നത്രേ. എങ്കിലോ പണ്ടേ ധ്രുപദ മഹാരാജാവ് ത്രിപാഞ്ചാലിയുടെ സ്വയംവരം വീര്യപരീക്ഷയെ നിശ്ചയിച്ച് രാജാക്കന്മാരെ ക്ഷണിച്ച സമയത്തിങ്കൽ ഓരോരോ രാജാക്കന്മാരായി വില്ലെടുക്കാനായിക്കൊണ്ട് അപ്രാപ്തന്മാരായി മടങ്ങിയ സമയത്തിങ്കൽ ചില ബ്രാഹ്മണരുടെ നിർബന്ധപ്രകാരം ബ്രാഹ്മണ വേഷധാരിയായിട്ടുള്ള അർജുനൻ വില്ലെടുക്കാനായിക്കൊണ്ട് പുറപ്പെടുകയും ചെയ്തു. തദന്തരമാകട്ടെ പ്രദക്ഷിണീകൃത്യ തദപ്രണമ്യ കോദണ്ഡമാതായ ചവസവ്യസാജി ഉദഞ്ജയൻ ഭഞ്ജശവാരമേനം ആരോപയാമാസ ബലി ശരീരം. സവ്യസാജി പ്രദക്ഷിണേ കൃത്യ അർജുനൻ ആദ്യമായിട്ട് ആ വില്ലിൽ നിന്ന് പ്രദക്ഷിണം വിളിക്കുക ചെയ്തത്. അനവധി രാജാക്കന്മാർ പരാജയപ്പെട്ട സ്ഥലത്താ താനിപ്പം നിൽക്കണത്. എന്നാ അവരൊക്കെ മോശക്കാരായിട്ടാണോ പരാജയപ്പെട്ടത്? അതല്ല, മഹാകേമന്മാരാണ്, മഹാബലന്മാരായിട്ടുള്ളവരാണ്. എന്നാ ആരൊക്കെ നോക്കാം. അതാ മഗധ രാജാവായ ജരാസനൻ പാഞ്ചാലിയെ മോഹിച്ചു പുറപ്പെട്ടതാ ഈ വയസ്സാങ്ങായിട്ട്. എന്നിട്ടോ വില്ലെടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല വലപ്പല്ലൊക്കെ പോവുകയും ചെയ്യും. ആ കൗരവ ചക്രവർത്തി ദുര്യോധനൻ സുഹൃത്തായ കർണനെ കൊണ്ട് കാര്യം സാധിപ്പിക്കാമെന്ന് വിചാരിച്ചു പുറപ്പെട്ടതാ. എന്നിട്ടോ വില്ലെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ചിലരെ പറഞ്ഞേ ഉള്ളൂ. അസംഖ്യം രാജാക്കന്മാരുടെ പരാജയപ്പെട കഴിഞ്ഞു. ഇനി വില്ലെടുക്കാൻ ആരുമില്ലെന്ന അവസ്ഥ. എന്താടോ ഇങ്ങനെ ഇരിക്കണത്? ഇവിടുത്തെ കഥയൊക്കെ മനസ്സിലായില്ലേ? രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു. ഇനി വില്ലെടുക്കാൻ ആരുമില്ലെന്ന അവസ്ഥയാ. പാഞ്ചാലിയുടെ വിവാഹം നടക്കുമെന്ന് ഇപ്പോഴത്തെ സംശയം. ഡോ പാഞ്ചാലിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം നമുക്കുണ്ട്. അതെന്താ, പാഞ്ചാലി നമ്മൾ നമസ്കരിച്ചപ്പോ അനുഗ്രഹിക്കുണ്ടായില്ലേ? താൻ എന്താ അനുഗ്രഹിച്ചത്? ദീർഘ സുമംഗലി ഭവ, അനവധി കാലം സുമംഗലി ആയിക്കട്ടെ എന്ന്. ആട്ടെ, താൻ എന്താ അനുഗ്രഹിച്ചത്? വീരന്മാരായിട്ടുള്ള കേമന്മാരായിട്ടുള്ള പുത്രൻ ജനിക്കട്ടെ എന്ന്. വീരൻ പോയിട്ട് വഷളൻ ഒരെണ്ണം ജനിക്കണമെങ്കിലും വിവാഹം കഴിയണ്ടേ? അപ്പോ നമ്മുടെ അനുഗ്രഹത്തിന് ഫലമില്ല അല്ലേ? അതുപോലെ തന്നെ ബ്രാഹ്മണർക്ക് വിലയില്ലാത്ത കാലമായിട്ടുണ്ട്. ഇനി ചില മന്ത്രം, തന്ത്രയും പൂജയും മാത്രമേ ഉള്ളൂ. അതിനും കൂടി ഫലമില്ല എന്ന് വന്നാ ദാ ഇത് പൊട്ടിച്ച് കളയാ ഭേദം. ദാ വരട്ടെ, പൊട്ടിക്കാൻ വരട്ടെ, പാഞ്ചാലിയുടെ വിവാഹം നടക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനിപ്പോ രാജാക്കന്മാർ തന്നെ വേണമെന്നുണ്ടോ? അതില്ല. പക്ഷെ പാഞ്ചാലിയുടെ വിവാഹം നടക്കണം. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. വരിക, ഇയാളായാലോ വേണ്ട, നാ ഇദ്ദേഹമാവാ. എനിക്ക് നിൽക്കാൻ പോലും ജീവില്ല, എന്നിട്ടല്ലേ ഇപ്പം വീട്ടിലെടുക്കല്. നാ അദ്ദേഹമാവാം. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഈ വൃദ്ധനോ? വേണ്ട, പാഞ്ചാലി വിവാഹത്തിന് മുമ്പ് തന്നെ വിദ്യാവിയാകും. അപ്പോഴൊരു വിദ്വാൻ, ദാ ഒരു പൊണ്ണൻ ഇരിക്കുന്നു, അയാൾക്ക് വില്ലെടുക്കാൻ പറ്റും. തീർച്ച, അവര് കണ്ടത് ബ്രാഹ്മണ വേഷത്തിൽ തന്നെയുള്ള ഭീമസേനയാ. കാണാൻ പാകത്തിലുണ്ടല്ലോ ആ ശരീരം.
ഫേമസ് എന്നാണെന്ന് അറിഞ്ഞിട്ടല്ല ഏതോ ഒരു പൊണ്ണൻ, അത്രേ അവരെ കണക്കാക്കിയുള്ളൂ. അവരൊക്കെ കൂടി ഭീമസേന്റെ അടുത്തെത്തി. അല്ലയോ പൊണ്ണ ബ്രാഹ്മണ, പൊണ്ണാന്ന് വിളിക്കണോണ്ട് അലോഹ്യൊന്നും തോന്നിട്ടോ, പേരറിയാത്തോണ്ടാ. ഇവിടുത്തെ കഥയൊക്കെ മനസ്സിലായില്ലേ, രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു, ഇനി വില്ലെടുക്കാൻ ആരും ഇല്ലെന്ന അവസ്ഥ. അവരങ്ങനെ ഭീമസേനെ നിർബന്ധിച്ചു തുടങ്ങി. അപ്പം അദ്ദേഹം ബ്രാഹ്മണ വേഷത്തിൽ തന്നെയുള്ള അർജുനന്റെ അടുത്തേക്ക് അയക്കാ ചെയ്തത്. അല്ലയോ സുന്ദര ബ്രാഹ്മണ, ഇവിടുത്തെ കഥയൊക്കെ മനസ്സിലായില്ലേ, രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു, ഇനി വില്ലെടുക്കാൻ ആരും ഇല്ലെന്ന അവസ്ഥ. അപ്പോഴാ പൊണ്ണം പറഞ്ഞത് തനിക്ക് പറ്റൂന്ന്. അമാദിക്കണ്ട, പുറപ്പെട്ടോളൂ, എണീറ്റ് പുറപ്പെട്ടോളൂന്ന് അവരങ്ങനെ അർജുനനെ നിർബന്ധിച്ചു തുടങ്ങി. ആദ്യം ചില തടസ്സമൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നെ പോവാൻ തീർച്ചയാക്കി. അഭിപ്രായം അറിയാനായിട്ട് ജ്യേഷ്ഠനായ ധർമ്മപുത്രരെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഒന്ന് നോക്കി. അവർ പൊയ്ക്കോളാൻ കണ്ണോണ്ട് അടയാളം കാണിച്ചു. പിന്നെ ഒട്ടും താമസിക്കേണ്ടായില്ല, എനിക്ക് ദ്രോണാചാര്യർ, കൃപാചാര്യർ തുടങ്ങിയ ആചാര്യന്മാരെ പോലെ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. പിന്നെ നേരെ വില്ലിനടുത്തേക്ക് പോവാ ചെയ്തത്. അപ്പോ അനവധി പേര് അർജുനന്റെ പിന്നാലെ പോയി. ഡോ വരിയ, സുന്ദരന് സഹായിക്കാൻ നമുക്കും കൂടെ ചെല്ലാം. അർജുനൻ വേദിയിൽ ചെന്ന് പ്രദക്ഷിണീകൃത്യ ആ വില്ലിനെ ഒന്ന് പ്രദക്ഷിണിക്കാ ചെയ്തത്. ഇത് കണ്ടപ്പോ ബ്രാഹ്മണർക്കൊക്കെ സന്തോഷായി, അവരും തുടങ്ങി പ്രദക്ഷിണം വെക്കാം. അത് കഴിഞ്ഞ അർജുനൻ തഥപ്രണമ്യ ആ വില്ലിനിൽ നിന്ന് നമസ്കരിക്കാണ്ടായത്. ഇത് കണ്ടപ്പോ ബ്രാഹ്മണർക്കൊക്കെ അത്യുത്സാഹായി, അവരും തുടങ്ങി നമസ്കരിക്കാം. ഡോ വരട്ടെ, നമസ്കരിക്കാൻ വരട്ടെ. താൻ എന്താ മന്ത്രം ചൊല്ലിയത്? മന്ത്രവും ചൊല്ലിയില്ല, മന്ത്രം ചൊല്ലാതെ നമസ്കരിച്ച ഫലയില്ല, മന്ത്രം ചൊല്ലാതെ നമസ്കരിച്ച ഫലയില്ല. ആട്ടെ, തനിക്ക് മന്ത്രം അറിയോ? ഇല്ല, തനിക്കോ മന്ത്രം പോയിട്ട് നമസ്കരിക്കാൻ പോലും അറിയാത്ത വകയ. എന്നിട്ടല്ലേ? അപ്പോഴൊരു വിദ്വാൻ, നാ ഞാനൊരു മന്ത്രം ഉണ്ടാക്കാം. ആ കേക്കട്ടെ. അംഗഭംഗ കലിംഗാനാം അംഗഭംഗ വിധായിനി ഉച്ചണ്ട തര കോദണ്ഡ പ്രകാണ്ഡായ നമോ നമ. മന്ത്രമൊക്കെ കേമാ, എന്താ ഇതിന്റെ അർത്ഥം? അങ്കൻ ഭംഗൻ കലിംഗൻ തുടങ്ങിയ രാജാക്കന്മാർക്ക് അംഗഭംഗം വരുത്തിയ വലുതായ വില്ലിന് നമസ്കാരം. മന്ത്രമൊക്കെ കേമാ, ഇത്രയും വലിയ മന്ത്രം പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോന്ന് ഇപ്പത്തെ സംശയം. അപ്പോൾ രസിക്കൻ, നാ ഞാനൊരു മന്ത്രം ഇട്ടേക്കാം. ആ തനിക്ക് മന്ത്രമൊക്കെ അറിയാം, കേക്കട്ടെ. ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമഃ. ആ മന്ത്രമൊക്കെ കേമായിട്ടുണ്ട്, ചെറുതാണ്, പെട്ടെന്ന് പഠിക്കാനും പറ്റും. ആ മന്ത്രി ഉണ്ടായിട്ടേ വന്ന് നമസ്കരിക്കാം, നിങ്ങളോട് കൂടിയാണ് പറയേണ്ടത് കേട്ടോ. അങ്ങനെ തുടങ്ങി ഈ ബ്രാഹ്മണന്റെ നമസ്കാരം. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമഃ, ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമഃ, ജരാസന്ധന്റെ വില്ല് കളഞ്ഞ പല്ലായ നമഃ. ഡോ ഡോ ഡോ, ആരും ഇവിടെ പിഴച്ചു തുടങ്ങുന്നത്? പല്ലിനെയല്ല, ബില്ലിനെയാണ് നമസ്കരിക്കേണ്ടത്. തുടങ്ങി ബ്രാഹ്മണൻ നമസ്കാരം. അത് കഴിഞ്ഞ അർജുന നേരെ ബില്ലിനടുത്തേക്ക് കുറിപ്പിട്ടോ. ഡോ, താൻ എന്തായി കാണിക്കണത്? തനിക്ക് ഒറ്റയ്ക്ക് വില്ല് പൊന്തും തോന്നുന്നുണ്ടോ? തന്നെ സഹായിക്കാനാ ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. താൻ ഒരു തല പിടിച്ചാൽ മതി, മറ്റേ തല ഞങ്ങൾ താങ്ങിത്തരാം. അവരങ്ങനെ അർജുനന്റെ പിന്നാലെ പോയി. അർജുനൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അർജുനൻ ഇടത്തേ കൈകൊണ്ട് കോദണ്ഡ മാതായ ആ വില്ലങ്ങടെ എടുത്ത്. ഇത് കണ്ടപ്പോ ബ്രാഹ്മണക്കൊക്കെ സന്തോഷായി. ഡോ, സുന്ദരം വില്ലെടുത്തു, സുന്ദരം വിജയിക്കും, സംശയില്ല. അത് കഴിഞ്ഞ അർജുനൻ ഇടത്തേ കൈ വില്ലെടുത്ത് മേൽപോട്ടൊരേറ്. ഇത് ബ്രാഹ്മണരൊട്ടും പ്രതീക്ഷിച്ചില്ല. ഡോ, താൻ എന്തായി കാണിക്കണത്? ഈ വില്ല് വന്ന് ഞങ്ങളൊക്കെ തലയിൽ വീണ ഞങ്ങളെയൊക്കെ കഥ കഴിയൂലോ. ഹോ, താൻ എന്തായി കാണിക്കണത്? അർജുനൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. തയേക്കു വന്ന വില്ലിനെ വലത്തേ കൈ കൊണ്ട് പിടിച്ചു. അപ്പോഴേ ബ്രാഹ്മണക്കുള്ളൂ. അപ്പോഴേക്കും അർജുനൻ വീണ്ടും കൊടുത്തു ഒരേറ്. ഡോ, താൻ എന്തായി കാണിക്കണത്? നേരത്തെ തനിക്ക് പിടിക്കാൻ പറ്റിയത് തൻ്റെ ശക്തി കൊണ്ടൊന്നല്ല, ഞങ്ങളുടെ കഷണ്ടിയുടെ ഭാഗ്യം കൊണ്ടാ. അത് എപ്പോഴും തരാന്ന് വരില്ല. അർജുനൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അഞ്ചാറ് പ്രാവശ്യം എറിഞ്ഞു പിടിച്ചു.
അതുകഴിഞ്ഞാർജുനൻ ഉദഞ്ചയൻ പഞ്ചശവാരമേനം ആ വില്ലിനെ തല വളച്ച് ആരോ ഭയാമാസ ഞാന് കൂട്ടിക്കെട്ടി. എന്നാൽ വളരെ ക്ലേശിച്ചിട്ടാണോ ഇത് ചെയ്തത്? അതല്ല, സലീല കളിയായിട്ടാണ്. ബലീഫലവാനാണ് അർജുനൻ, ഭീമസേനന്റെ അനുജൻ, ദ്രോണാചാര്യരുടെ ശിക്ഷൻ, ദേവേന്ദ്രന്റെ പുത്രൻ, പ്രഭാത് എല്ലാം ആയിരിക്കുന്ന അർജുനൻ ആയവിടെ വർത്തുകയും ചെയ്തു. ആ സമയത്തിങ്കൽ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ തന്റെ പരമഭക്തിയായിരിക്കുന്ന പാഞ്ചാലിയെ ഇഷ്ടനായിട്ടുള്ള അർജുനൻ പാണിഗ്രഹണം ചെയ്യുന്ന സമയത്തെയും പ്രതീക്ഷിച്ച് ആയവിടെ വർത്തിക്കുകയും ചെയ്തു. ആയവിടെ വർത്തിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ. കൃഷ്ണോ രക്ഷതു മാം ച രാജരഘുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണം നൈവ സുരക്ഷിതോ മസദ് കൃഷ്ണായ ദത്തം മനാ കൃഷ്ണേ നൈവ സമുദ്ധേവ മന വിഭോ ഭക്തിചരഞ്ജലാസ്തു ഭഗവാൻ ഹേ കൃഷ്ണ തുഭ്യം നമോ നമഃ.